നാൽപ്പത് കുട്ടികളുടെ നിക്കായ്, ഇപ്പൊ 15 കുട്ടികളുടെ നിക്കായ്. സഹോദരിമാരെ, 1000 പവൻ യതീമായ വിവിധ മക്കൾക്ക് പൗപ്പത്ത് പവൻ പ്രകാരം 1000 പവൻ കൊടുത്തപ്പോൾ എത്ര കുട്ടികളെ ഉസ്താദിന്റെ കൈകൊണ്ട് കെട്ടിച്ചു? ഒരു കുട്ടിയെ കെട്ടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? അങ്ങനത്തെ ആളുകളത് ചെയ്യുന്നത് കാണുമ്പോൾ പിന്തുണക്കാൻ പറ്റൂലെങ്കിൽ എതിർക്കാതിരുന്നൂടെ? അനുകൂലിക്കാൻ പറ്റൂലെങ്കിൽ വെറുപ്പ് കാണിക്കാതിരുന്നൂടെ? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വിരോധം വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ആ യത്തീമായ മക്കളെ ഉമ്മമാരും ഉമ്മാമ്മമാരും ആ പെണ്ണുങ്ങളൊക്കെ പെൺകുട്ടികളിങ്ങനെ ആഭരണത്തിൽ കണ്ടപ്പം പടച്ചോനെ അറിഷിൽ തട്ടണ ദ്വയാണ് ഞങ്ങൾ ദ്വയർക്കുന്നത്. റബ്ബേ, ഈ കുട്ടികളെ വാപ്പ എ.പി. ഉസ്താദല്ലേ? എ.പി. ഉസ്താദിനെ നീ കാക്കണേ. ആ ദ്വയ മതി മൂപ്പേർക്ക്, നിങ്ങൾ ആര് കളിച്ചിട്ടും കാര്യമില്ല. ഓ ഇന്ത്യൻ മുസൽമാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി സാറിനെ പോയി കണ്ടു എ പി ഉസ്താദ്. അത് നിങ്ങളാരി MLA മാര് MP മാര് ഒപ്പുവാങ്ങിയിട്ട് പോയതല്ല. ഉസ്താദ് നേരിട്ട് ഫോൺ ചെയ്ത് സമയം വാങ്ങി. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പണ്ഡിതന്മാർ ചേർത്ത് 40 ആലിമീങ്ങൾ ചേർന്ന് എ പി ഉസ്താദ് പ്രധാനമന്ത്രിയെ പോയി കണ്ടു. പ്രധാനമന്ത്രിയെ പോയി കാണണ്ടേ? പ്രധാനമന്ത്രിനെ കണ്ടപ്പോഴൊക്കെ ചരോല് പറഞ്ഞു, കാന്തപുരം BJP ആയിക്കണെന്ന് പറഞ്ഞു. കൊളച്ചോനെ, ഞാൻ പ്രധാനമന്ത്രിനെ കണ്ടതാ കാരണം. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി രാജാവിനെ കണ്ടു, മൂപ്പരും BJP ആയോ? ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, ഇവിടുന്ന് കേരളത്തിന് ആരാ പോയത്? ഖലീൽ തങ്ങള്, സയ്യിദ് അലി ബാഫക്കി തങ്ങള്, എ.പി. ഉസ്താദ്, പിന്നെ കാശ്മീരിൽ നിന്ന് പണ്ഡിതന്മാർ, ഗുജറാത്തിൽ നിന്ന് പണ്ഡിതന്മാർ, ജാർഖണ്ഡിൽ നിന്ന് പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, എല്ലാ സംസ്ഥാനത്തു നിന്ന് 40 ആലിമീങ്ങൾ ചേർന്ന് പ്രധാനമന്ത്രിയോട് സമയം വാങ്ങി അവിടെ എത്തി. പ്രധാനമന്ത്രി അവരെ കാണാൻ തയ്യാറായി. ഈ ആലിമീങ്ങളെ മുഖമിങ്ങനെ കണ്ടപ്പോൾ പ്രായമുള്ള ആളുകൾ, ആ ആലിമീങ്ങളെ മുഖം കണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ മുഖം എനിക്ക് സമാധാനം നൽകുന്നു, ഈ മുഖങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നു, ഇത് ആത്മീയ ഗുരുക്കളാണ്. നിങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് തീവ്രവാദമാകൂല, അത് ഭീകരവാദമാവുകയില്ല. പ്രധാനമന്ത്രി ആശീർവദിച്ചു. സംസാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എ.പി. ഉസ്താദ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു. അതിന് ധൈര്യം വേണം, അങ്ങോട്ട് കവർ കൊടുക്കാൻ പറ്റണം. ആരെങ്കിലും ഇങ്ങോട്ട് കവർ ഏറ്റെന്നല്ലി കാത്തിക്കണവർക്ക് ഫറൂഖ് പോയ അക്കരക്കരങ്ങൾക്കാനേ പോയുള്ളൂ. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത നിവേദനം എന്താ? 10 ആവശ്യങ്ങളാണ്. ആ 10 ആവശ്യങ്ങളും പറയാൻ നേരം ഒന്ന് ഞാൻ പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോ, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് കൊടുത്ത നിവേദനം, പ്രൈം മിനിസ്റ്റർ സാർ, ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ്. ഈ സെക്യുലർ രാഷ്ട്രത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കും ഭരണഘടന ആവശ്യമായ പരിഗണന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്റെ സമുദായമായ ന്യൂനപക്ഷ വിഭാഗത്തിനും പിന്നോക്ക വിഭാഗങ്ങൾക്കും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ഒരു ടേമിൽ ഇന്ത്യയുടെ ജുഡീഷ്യറിയിലേക്ക് ജഡ്ജിമാരെ നിശ്ചയിക്കുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തെ പരിഗണിക്കണം സാർ എന്ന ഒരു അപേക്ഷ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ച ഒരാൺകുട്ടി ഉമ്മ പ്രസവിച്ചതുണ്ടെങ്കിൽ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മന്ത്രിയും ഒരു തന്ത്രിയും അതിന് തയ്യാറായി കണ്ടിട്ടില്ല. നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മൾ ഓർക്കണം. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് കൊടുത്തിന്റെ ഒരു നിവേദനം, ഇന്ത്യയുടെ കരസേന, ഇന്ത്യയുടെ നാവികസേന, ഇന്ത്യയുടെ വ്യോമസേന, ഇതിലെല്ലാം നോക്കുമ്പോൾ താക്കോൽ സ്ഥാനങ്ങളിലേക്കെത്തുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗമില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിംകൾ എത്രയുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിംകൾ എത്രയുണ്ട്? ഇന്ത്യ മഹാരാജ്യത്തിന് 200 രാജ്യങ്ങളിൽ അംബാസഡർമാരും ഹൈക്കമ്മീഷണർമാരും ഉണ്ടായിട്ട് മുസ്ലിംകൾ എത്രയുണ്ട്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിംകൾ എത്രയുണ്ട്?
ഓരോ രംഗത്തും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. 22 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ പ്രതിനിധികൾ എവിടെ? ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ പോലും വയേണ്ടി വർഗത്തിന്റെ സ്ഥാനമല്ലേ കാണുന്നത്? ഇതാണ് എ പി ഉസ്താദ് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ സാബ്, എന്റെ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗവും ന്യൂനപക്ഷ വിഭാഗവും എന്നും ഒബിസി അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. ഈ അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന 7% തസ്തികയിലേക്ക് ഇനി ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുമ്പോൾ മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും പരിഗണിക്കണം എന്നൊരു നിവേദനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ സാധിച്ചൊരു നേതാവ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊന്നും വിരോധം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടാർക്കും ഫലമില്ല. പഠിക്കണം വിഷയം, വിഷയങ്ങൾ പഠിക്കണം. ഈ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട മറുഹൂം പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ബാപ്പക്കി തങ്ങളും ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുമൊരിപ്പാപ്പയും ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനായും സി എം വലിയുള്ളാഹി, അതുപോലെ തന്നെ കുണ്ടൂർ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദും, അതേപോലെ തന്നെ വടകര മുഹമ്മദാജി തങ്ങളും പാപ്പയും, അതേപോലെ തന്നെ കോട്ടിക്കുളം അസീസുൽ ഖാദിരിയും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഔലിയാക്കള മക്കാമിൽ നാം കാണുന്ന എല്ലാ മഹാന്മാരും, ഈ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരെല്ലാം പൊരുത്തം കൊടുത്തിരിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. മക്കത്തുൽ മുക്കറമയിലെ മുഹമ്മദ് അലി മാലിക്കി, അബ്ബാസ് മാലിക്കി, ഹസൻ ഷദ്ദാദ് തങ്ങൾ യമനി, ഉമർ ഹാഫിദ് അൽ യമൻ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആത്മീയ ഗുരുക്കളുടെ പൊരുത്തവും കുരുത്തവും അത് കിട്ടിയിരിക്കുന്ന ആളാണ് എ പി ഉസ്താദ്. 4 ഖലീഫമാർ, സിദ്ദീഖ് തങ്ങൾ, ഉമർ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, അലി തങ്ങൾ, 4 ആളെ ഖബറുകളും പോയിട്ട് പൊരുത്തം വാങ്ങി സിയാറത്ത് ചെയ്ത ആളാണ് എ പി ഉസ്താദ്. 4 ഇമാമുകൾ, ഇമാം ഷാഫി റളിയല്ലാഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു, ഇമാം മാലിക് റളിയല്ലാഹു, 4 ആളെ ഖബർ ഷരീഫിലും മക്കാമിൽ പോയി കാൽക്കൽ പോയി പൊരുത്തം വാങ്ങിയിരിക്കുന്ന ആളാണ് എ പി ഉസ്താദ്. 4 അക്കതാബിങ്ങൾ, മൊഹീദ്ദീൻ ഷേഖ് തങ്ങൾ, ഇബായി ഷേഖ് തങ്ങൾ, അഹമ്മദ് അൽ ബദവി തങ്ങൾ, ഇബ്രാഹിമു ദസൂക്കി തങ്ങൾ, അവരുടെ ഒക്കെ കാൽക്കൽ പോയി പൊരുത്തം വാങ്ങിയിരിക്കുന്ന ആളാണ് എ പി ഉസ്താദ്. നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ വിരോധം വെച്ചുകൊണ്ട് ആലിമീങ്ങളെ ആക്ഷേപിക്കല്ലേ, അവരൊക്കെ സ്വർഗത്തിലേക്ക് സ്പീഡിൽ സിറാത്ത് പാലം കടക്കും. ഈ കെ എ പി തർക്കം കൂടിയിട്ട് പീടേക്കൊലയിൽ വെക്കാനും കൂടി നമ്മക്ക് പുറത്തു നിന്നും കൊണ്ട് നിൽക്കേണ്ടി വരും. നമുക്ക് അവരുടെയൊക്കെ കൈപിടിച്ച് അങ്ങ് അക്കരെ കടക്കാൻ 5 വക്കത്തെ നിസ്കാരം കളാ ആക്കല്ലേ? ആ നിസ്കാരം ദീൻ പഠിപ്പിച്ച രീതിയിൽ നിസ്കരിച്ചോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒട്ടു നമിക്കുന്നു ചിട്ട തെറ്റാതിവർ, ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. വെള്ളത്തോൾ മാലിക് ദിനാർ തങ്ങളും സ്വഹാബാക്കളും കൊടുങ്ങല്ലൂരിന്റെ മണൽ ഭൂമിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് മുന്നിൽ എല്ലാവരും 1 ലക്ഷം 1 കേന്ദ്രം, 1 ലക്ഷം 1 കേന്ദ്രം, ഒരൊറ്റ നേതാവ്, ഒറ്റ ഭാഷ, അല്ലാഹു അക്ബർ. എല്ലാവരും കൈവച്ചതൊരുപോലെ, എല്ലാവരും തക്ബീർ ചൊല്ലിയതൊരുപോലെ, ഭാഷ ഒന്ന്, നേതൃത്വം ഒന്ന്, എല്ലാവരും ഒട്ടു നമിക്കുന്നു ചിട്ട തെറ്റാതിവർ, ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. ഇപ്പോഴോ അല്ലാഹു അക്ബർ ഒരാളിങ്ങനെ, അള്ളാഹു അക്ബർ വേറൊരാളിങ്ങനെ, അള്ളാഹു അക്ബർ. ഈ വലിയ ആളാണെങ്കിൽ ഞാനും വലിയ മോശമില്ല അല്ലേ? ഇപ്പൊ അടുത്ത് ഇസ്ലാമതം സ്വീകരിച്ചു വന്നൊരു ചങ്ങായി അവിടുന്ന് ഒരു പണിയെടുത്ത് നടന്നു ഗോന്ത് അള്ളാഹു അക്ബർ എന്നാണ് കയ്യു വന്ദിച്ച് താറ്റി വെക്കാൻ നോക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞ, അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോ അങ്ങനെ പടച്ചോനെ കുടുങ്ങിയാലത് വെക്കാൻ ഒരു നിക്കാരെങ്ങനെയോ പൂർത്തിയാക്കി. 2-ാമത്തെ നിക്കാരത്തിന് വന്നപ്പോ എല്ലാരും മുന്നിൽ ആണ് വന്നിങ്ങാട് അള്ളാഹു അക്ബർ. അപ്പൊ എല്ലാരും കൂടി കേട്ട് ചാടി, എന്താണ് അജ്ജ എവിടുന്നാ വരുന്നത്? ഞാൻ പൊന്നാനിന്ന് വരാണ്. ആരെ എന്നെ നിക്കാരം പഠിപ്പിച്ചു വെച്ചു? എന്നെ പഠിപ്പിച്ചത് പൊന്നാനിന്ന് 40 ദിവസം പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ മുന്നിലൊക്കെ നിങ്ങൾ കൈയടക്കി, ഞാൻ ഇനി വേക്കുന്നു തുടങ്ങാണ്. കാരണം ഇനിയൊന്ന് മുന്നിലൊന്ന് വെക്കാൻ തരം വേണ്ടേ? കാരണം ആദ്യം വന്നവരൊക്കെ നിങ്ങൾ കൈയടക്കിയിരുന്നു. ഇതിലൊക്കെ ആലോചിച്ച് നോക്കണ്ടേ?